ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷംജാ. ഇന്ന് എനിക്ക് നിങ്ങളോട് ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതും അധികാരം ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. നമ്മളെല്ലാവരും വളർത്തുമൃഗങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാതരം മൃഗങ്ങളും മനുഷ്യരിലേക്ക് രോഗങ്ങൾ പരത്താൻ കാരണമായിട്ട്. ഇതിൽ കുറേയൊക്കെ നിസ്സാരപ്പെട്ടതാണെങ്കിലും ചിലതൊക്കെ വളരെ മാരകവും ജീവഹാനി സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെയധികം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്നതും അല്ലെങ്കിൽ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ട വസ്തുക്കൾ, അതായത് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോഴും മൃഗങ്ങളുടെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികൾ, ഈ പേന്, ഉണ്ണി അതുപോലുള്ള സൂക്ഷ്മജീവികൾ കടിക്കുമ്പോഴും ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ ഒരു ഭീതി ഉളവാക്കാനല്ല, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളൊരു ഇതെങ്ങനെ തടയാം, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളാണ് ഇതുമൂലം വരുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഇനി നമുക്ക് ഇതുപോലെ പകരുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളെ പരിചയപ്പെടാം. ഫസ്റ്റ് ആണ് റാബീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പേപ്പറ്റ് വിഷബാധ. ഇതൊരു തരം വൈറസ് വരുത്തുന്ന രോഗമാണ്. ഈ വൈറസ് ബാധയുള്ള ഏതൊരു മൃഗവും, നായകൾ മാത്രമല്ല, ഏതൊരു മൃഗത്തിന്റെയും കടിയോ മറ്റോ കിട്ടിയാൽ പകരാവുന്നതാണ്. ഇത് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അസുഖം. അടുത്തത് ലെപ്റ്റസ് വൈറോസിസ്. ഇത് എലിപ്പനി. ഇത് മലിനമായ ജലത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. വളർത്തുമൃഗങ്ങളിൽ ഇത് ബാക്ടീരിയ കയറിയാൽ അവയിൽ നിന്ന് നമ്മളിലേക്ക് ഇത് പകരാവുന്നതാണ്. അടുത്തത് കാറ്റ് സ്ക്രാച്ച് ഫീവർ. ഇതെന്താണെന്ന പേര് തന്നെയുണ്ട്, പൂച്ചയുടെ നഖം കൊണ്ടുള്ള മുറിവോ കടിയോ മറ്റോ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. കടുത്ത തലവേദന, വിശപ്പില്ലായ്മ, പനി, ലിംഫ് നോഡുകൾക്ക് ഉണ്ടാകുന്ന വീക്കം, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ പൊതുവായിട്ട്. അടുത്തത് പ്ലേഗ്. വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരുതരം രോഗമാണ്. അത് പ്രധാനമായിട്ടും അണുബാധയുള്ള മുയലുകൾ, പൂച്ചകൾ, പട്ടികൾ, അന്ന എന്നിവയിലൂടെ പകരുന്നതാണ്. അടുത്തത് പാരറ്റ് ഫീവർ. പാരറ്റ് ഫീവർ പ്രധാനമായിട്ടും പക്ഷികളിലൂടെ പകരുന്ന ഒരുതരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അടുത്തത് ലൈൻ ഡിസീസ്. ലൈൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ദേഹത്തുള്ള സൂക്ഷ്മജീവികൾ, അതായത് പേനുകൾ, ഉണ്ണികൾ എന്നിവ നമ്മളിൽ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ശ്രദ്ധിക്കാതെ പോയാൽ കടുത്ത ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുതരം രോഗമാണ്. ക്യൂ ഫീവർ പ്രധാനമായിട്ടും പശുക്കളിലും ആടുകളിലും കാണപ്പെടുന്ന ഒരുതരം ബാക്ടീരിയൽ ഡിസീസാണ്. അണുബാധയുള്ള മൃഗങ്ങളുടെ പാല് കുടിച്ചാലോ വിസർജ്യങ്ങൾ നമ്മുടെ ദേഹത്ത് പറ്റിയാലോ പകരാവുന്നതാണ്. സാൽമനല്ലോസിസ് പ്രധാനമായിട്ടും കോഴി, താറാവ്, കുതിര എന്നിവയിലൂടെ പകരുന്ന ഒരുതരം രോഗമാണ്. കടുത്ത വയറുവേദനയാണ് ഇതിന്റെ ലക്ഷണം. ടോക്സോപ്ലാസ്മോസിസ് പ്രധാനമായും പൂച്ചകളിലൂടെ പകരുന്ന ഒരുതരം രോഗമാണ്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് വോം പ്രധാനമായിട്ടും പൂച്ചയുടെയും നായയുടെയും കുഞ്ഞുങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അവയുടെ വിസർജ്യങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയ, ആസ്മ, അതുപോലെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന രോഗം എന്നിവ ഉണ്ടാക്കും. ഇതുപോലെയുള്ള പല വിരകളും നമ്മുടെ ശരീരത്തിലേക്ക് വളർത്തുമൃഗങ്ങളിൽ നിന്ന് വരാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ തടയാം, അല്ലെങ്കിൽ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. വളർത്തുമൃഗങ്ങളുമായി കോണ്ടാക്ട് വന്നതിന് ശേഷം നമ്മുടെ കൈകളും കാലുകളും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഈ വളർത്തുമൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ അത് യഥാസമയത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. ശ്രദ്ധയില്ലാതെ എപ്പോഴും നായയും പൂച്ചയുമായിട്ട് കളിക്കാതിരിക്കുക, നമ്മുടെ കിടക്കയിൽ അവയെ അനുവദിക്കാതിരിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാലും നായ പൂച്ച എന്തെങ്കിലും കടിച്ചാൽ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വളരെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഡോക്ടറോട് ഉപദേശം തരാം. പിന്നെ ഈ വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് തോന്നിയാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എത്രയും പെട്ടെന്നൊരു വെറ്റിനറി ഡോക്ടറെ കാണിച്ചിട്ട് വേണ്ട ഉപദേശം സ്വീകരിക്കേണ്ടത്. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾ വളർത്തുമൃഗങ്ങളുമായിട്ട് കുറച്ച് അകലം പാലിക്കേണ്ടത് നല്ലതാണ്. പിന്നെ വളർത്തുമൃഗങ്ങളെ വളരെ വൃത്തിയായി സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളെ വീടിന്റെ അകത്ത് വെച്ച് കുളിപ്പിക്കാതിരിക്കുക. പിന്നെ വീടിന്റെ അകത്ത് വരുന്ന വളർത്തുമൃഗങ്ങളിൽ ഈ സൂക്ഷ്മജീവികൾ, അത് ഈ പേന്, ഉണ്ണി അതുപോലുള്ള ജീവികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൈകാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്.
എന്റെ വിശദീകരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇനിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.